തൃശൂരേക്ക് പോകുന്നു. പെരിഞ്ഞനത്ത് കനത്ത മഴയിൽ വീടുകളിൽ വെള്ളം കയറി ദുരിതത്തിലായി 20 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. പെരിഞ്ഞനം ഗവൺമെന്റ് യു പി സ്കൂളിലാണ് ക്യാമ്പ് തുറന്നത്. 30 പേരാണ് ഈ ക്യാമ്പിലുള്ളത്. 10 കുടുംബങ്ങൾ ബന്ധുവീടുകളിലേക്ക് മാറിയിട്ടുണ്ട്. പ്രകാരമാണ് ഇങ്ങനെ വെള്ളം കെട്ടാൻ കാരണം കൂടുതലും. അത് കാരണം വെള്ളം അങ്ങോട്ടും ഇല്ലിങ്ങോട്ടും ഇല്ലാണ്ട് അകത്തേക്ക് തന്നെ കയറി 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 വീടിൻ്റെ അകത്തേക്ക് വരെ എത്തി. ഒരു മണിക്കൂറിനുള്ളിൽ ഞങ്ങളെ വീട് വെള്ളയതൊരു വീട് ഒന്നും കൂടി കാണാൻ പറ്റാത്തൊരവസ്ഥയിലായി. നാലാം വാർഡിൽ നിന്ന് തന്നെ ഒരു 10 കുടുംബവും, പിന്നെ 3-ാം വാർഡിൽ നിന്ന് ഒരു കുടുംബം, 11-ാം വാർഡിൽ നിന്ന് ഒരു കുടുംബം ഇന്നലെ രാത്രി തന്നെ ഇവിടെ എത്തിച്ചേർന്നു. ഏകദേശം 10-30 ആളുകളോളം ഇവിടെ ഉണ്ട്. ഇവിടെ വെള്ളക്കെട്ട് രൂക്ഷമാണ്. അതായത് ഒരു മഴ പെയ്തപ്പോഴേക്കും വീടുകളിലേക്ക് വെള്ളം കയറിയൊരവസ്ഥയാണ് ഉണ്ടായത്. വിശദാംശങ്ങളുമായി അഞ്ജുരാജ് ചേരുന്നുണ്ട്. അഞ്ജുരാജ്, അഞ്ജുരാജ് ഇപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂരിൽ എവിടെയാണ്? അഞ്ജുരാജിന്റെ പുറകിൽ വലിയ മഴയൊന്നും കാണുന്നില്ല, പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലെയും ഇന്നലെ രാത്രിയൊക്കെ പെയ്ത മഴയിൽ വലിയ ദുരിതം തൃശ്ശൂരിലെ പല ഭാഗത്തുമുള്ള ജനങ്ങൾ അനുഭവിക്കുന്നുണ്ടല്ലേ? തീർച്ചയായും ഞാനിപ്പോൾ നിൽക്കുന്ന നഗരത്തിൽ മഴയില്ല, പക്ഷേ ഇന്നലെ രാത്രി ഉണ്ടായ മഴയിലാണ് ഈ പെരിഞ്ഞന ഭാഗത്തെ 20-ഓളം കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കേണ്ട അവസ്ഥ വന്നത്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം കൂടിയുണ്ട്. അത് കേവലം മഴ കൊണ്ട് മാത്രമല്ല, അവിടെ ദേശീയപാതയുടെ നിർമ്മാണം നടക്കുകൂടിയാണ്. ആ നിർമ്മാണം നടക്കുന്നത് കൊണ്ട് വെള്ളത്തിൻ്റെ ഒഴുക്ക് പലയിടത്തും തടസ്സപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ തന്നെ ഈ സ്ഥലങ്ങളിൽ വെള്ളം കയറും. ദേശീയപാതയുടെ 3 പിടിക്ക് ബൈപ്പാസ് കടന്നു പോകുന്ന പ്രദേശത്തുള്ള കുടുംബങ്ങളാണ് വലിയ വെള്ളക്കെട്ടിലും അകപ്പെട്ടിട്ടുള്ളത്. കമ്മ്യൂണിറ്റി ഹാൾ പരിസരം, പള്ളി അമ്പലത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗം, കൊറ്റങ്കുളങ്ങര പടിഞ്ഞാറ് ഭാഗം എന്നിവയിലാണ് വെള്ളം കയറിയത്. ഇവിടെയുള്ള 20 കുടുംബങ്ങളെയാണ് മാറ്റിപ്പാർപ്പിച്ചത്. പെരിഞ്ഞനം ഗവൺമെൻറ് യു പി സ്കൂളിലാണ് ഇപ്പോൾ ക്യാമ്പ് തുറന്നത്. 30 പേരാണ് ഈ ക്യാമ്പിലുള്ളത്. 10 കുടുംബങ്ങൾ മറ്റ് ബന്ധുവീടുകളിലേക്കും മറ്റും മാറിയിട്ടുണ്ട്. ഇതിനൊരു പരിഹാരം അടിയന്തരമായി കാണണമെന്ന് ദേശീയപാതയോട് ആവശ്യപ്പെട്ടതായിട്ടാണ് പഞ്ചായത്ത് പ്രസിഡൻ്റ് വിനീത മോഹൻദാസ് അല്പം മുമ്പ് പറഞ്ഞിട്ടുമുള്ളത്. എന്തായാലും ഇന്നലെ പെയ്ത മഴയാണ് ഈ ദുരിതം വരുത്തി വെക്കുകയും ചെയ്തത്. അവരെയാണ് ഇപ്പോൾ ക്യാമ്പിലേക്ക് മാറ്റേണ്ടി വന്നത്. ഇന്നിപ്പോൾ മഴയ്ക്ക് അല്പം ശമനമുണ്ട്. ഇടയ്ക്ക് വിട്ടുവിട്ടുള്ള മഴ മാത്രമാണ് തൃശ്ശൂരുള്ളതെന്നാണ് ഒരു ആശ്വാസകരമായ കാര്യം.